ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഡി ഐ വൈ ഒരു ക്ലോക്കിൻ്റെ ഡെക്കോറാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോക്കാണ്, ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലോക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസും എടുത്തിട്ടുണ്ട്. ക്ലോക്കിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമുക്ക് കാർഡ്ബോർഡിലോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാനിനി ഈ സർക്കിളിന് ചുറ്റും 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഡോട്ട്സ് ജോയിൻ ചെയ്ത് വീണ്ടും ഒരു സർക്കിള് വരയ്ക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ 6.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഉള്ളിലത്തെ ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ ഈ ക്ലോക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക് സ്പൂൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നമുക്ക് ക്ലോക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് സ്പൂൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ലെയർ ആദ്യം ഒട്ടിച്ച സ്പൂൺസിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ലെയറും കൂടെ അതുപോലെ ചെയ്യാം. ഞാൻ 4 ലെയേഴ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 ലെയേഴ്സ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ കാർഡ്ബോർഡിൻ്റെ പീസ് ആ ക്ലോക്കിൻ്റെ സെൻറ്ററിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഇനി ഞാനിത് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ക്രോമിൻ്റെ സിൽവർ കളർ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള കാർഡ്ബോർഡ് പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഈ പേള് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേള് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ ഡെക്കോറ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.